Hi friends, Team Tech in the Pudir video, Ella Mani Prakshar Kunsagadam. In this video, we will see the Kozhikode A Motors in the Nexa Pudyangadi showroom. S Cross in the Petrol Review. കൂടാതെ ഇവിടെ കുറച്ച് ഓണം ഓഫേഴ്സ് ചില വണ്ടികൾക്ക് ഇവിടെ നൽകുന്നുണ്ട് അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈ പുതിയ എസ് ക്രോസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ കൂടെയുള്ളത് ഈ ഷോറൂമിലെ റിലേഷൻഷിപ്പ് മാനേജറായ ജൽറാം ആണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ജൽറാമിൽ നിന്ന് അറിയാൻ കഴിയും ജൽറാം വെൽക്കം ടു ദ ഷോ താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് പുതിയ എസ് ക്രോസിന്റെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഹലോ എവരിവൺ നമ്മളിപ്പോൾ കാണുന്നത് എസ് ക്രോസ് ആണ് ഓൾ ന്യൂ എസ് ക്രോസ് പെട്രോൾ ഇപ്പം റീസെന്റ് ലോഞ്ച് ചെയ്തതാണ് എസ് ക്രോസിനെ പറ്റി പറയുകയാണെങ്കിൽ എസ് ക്രോസ് ആദ്യം ഇന്ത്യൻ മാർക്കറ്റ് ലോഞ്ച് ചെയ്തത് 2015 അന്ന് ഡീസൽ വേർഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് എഞ്ചിൻ വേരിയൻസിൽ വന്നിരുന്നു 1.3 ആൻഡ് 1.6 ലിറ്റർ എഞ്ചിൻ അതിനുശേഷം ഇത് റീലോഞ്ച് ചെയ്യുകയുണ്ടായി 2017 പകുതിയോടെ ഒരു 1.3 അന്ന് വന്ന ഗ്രിൽ ചേഞ്ചസ് ആണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പം ഈ BS6 നോംസ് ഒക്കെ വന്നതിന് ശേഷം റീസെൻ്റ്ലി ആണ് നമ്മൾ തേർഡ് ജനറേഷൻ എസ് ക്രോസ് അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ തേർഡ് ജനറേഷൻ എസ് ക്രോസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ് 1.5 ഓൾ ന്യൂ പെട്രോൾ എഞ്ചിൻ വിത്ത് BS6 കംപ്ലയിൻറ്റിൽ മാത്രമാണ് നമ്മൾ എസ് ക്രോസ് ഇപ്പോൾ അവൈലബിൾ ആവുന്നത് എസ് ക്രോസ് എന്ന് പറയുന്നത് മാരുതി നമ്മളെ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ വരുമ്പോൾ മാരുതിയുടെ ക്രോസ് ഓവർ സെഗ്മെൻറ്റിൽ വന്ന വെഹിക്കിളാണ് അപ്പോൾ ക്രോസ് ഓവർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ക്രോസ് ഓവർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സെഗ്മെൻറ്റ് തന്നെയാണ് അതായത് സെഡാൻ അല്ലെങ്കിൽ ഒരു SUVൻ്റെ രണ്ടിൻ്റെയും കൂടെ മിക്സപ്പ് ആയിട്ടൊരു സെഗ്മെൻറ്റാണ് സെഡാൻ്റെ എല്ലാ കംഫേർട്ടും ഒരു SUVയുടെ ക്യാരക്ടേഴ്സും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ ഗ്രൗണ്ട് ക്ലിയറൻസ് അലോയ് വീല് അതുപോലെ തന്നെ ഫ്രണ്ട് ഒരു മസ്കുലീൻ ലുക്ക് ഇങ്ങനെ SUVൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഇതിനുണ്ടാവും നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ സെഡാൻ്റെ സ്പേസും എല്ലാ കാര്യങ്ങളും ഇതിൽ വരും സോ ഇതൊരു കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് അതുപോലെ തന്നെ ഒരു SUV-ish ക്യാരക്ടർ വരുന്നൊരു വെഹിക്കിളാണ് എസ് ക്രോസ് അതായത് ക്രോസ് ഓവർ നിങ്ങൾ കാണുന്നത് ഫ്രണ്ടിൽ വരുന്ന ഹണിക്കോം ഗ്രില്ലാണ് അതുപോലെ തന്നെ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് വിത്ത് LED DRL അതായത് അത്രയും നൈറ്റ് വിഷനൊക്കെ അത്രയും ക്ലിയർ ആയിരിക്കും അതുപോലെ തന്നെ LED ആയതുകൊണ്ട് തന്നെ മാക്സിമം ഡിസ്റ്റൻസ് വിസിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും അതുപോലെ തന്നെ താഴെ ഒരു സിൽവർ സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട് ആ ശരിക്കൊരു SUV റഗഡ് ലുക്ക് നമുക്ക് ഈ ഒരു സ്റ്റാൻഡ്സ് നിന്ന് തന്നെ കിട്ടും അതുപോലെ തന്നെ ഹുഡിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ക്യാരക്ടർ ലൈൻസ് വരുന്നുണ്ട് ചെറുക്കൊരു SUV ലുക്ക് കീപ്പ് അപ്പ് ചെയ്യാനുള്ളതാണ് അത് ഇത് ലാസ്റ്റ് വന്ന എസ് ക്രോസിൻ്റെ സെയിം ക്യാരക്ടേഴ്സ് തന്നെയാണ് കോസ്മെറ്റിക്കലി മോഡിഫിക്കേഷൻ ഒന്നും പുതിയ എസ് ക്രോസിന് വന്നിട്ടില്ല വന്നിട്ടുള്ളത് നമ്മളെ എഞ്ചിൻ സൈഡ് മാത്രമാണ് നേരത്തെ വന്നത് 1.3 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ ഇപ്പോൾ മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1.5 ലിറ്റർ എഞ്ചിൻ പെട്രോളാണ് വിത്ത് BS6 ഇത് 1462 ക്യൂബിക് കപ്പാസിറ്റി ഇതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് അതുപോലെ തന്നെ പവർ എന്ന് പറയുന്നത് അതായത് BHP എന്ന് പറയുന്നത് 103 BHP ആണ് മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 136 അറ്റ് 4400 RPM ആണ് എസ് ക്രോസ് വരുന്നത് എല്ലാ സേഫ്റ്റി പാരാമീറ്റേഴ്സും കൂടിയാണ് സുസുക്കി ടെക്ട് ബോഡി എന്നാണ് ഈ ടെക്നോളജീൻ്റെ പേര് ടോട്ടൽ എഫക്റ്റീവ് കൺട്രോൾ ടെക്നോളജി എന്നാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എസ് ക്രോസ് അല്ലെങ്കിൽ നെക്സ വെഹിക്കിളൊക്കെ ബിൽഡ് ചെയ്യുന്നത് മോണോകോക്ക് ചേസിസിലാണ് മോണോകോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ അച്ചിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ ബോഡിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചേസിസ് ഒരു ഫോർമേഷനാണ് നമ്മൾ ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ട്രാവൽ കംഫർട്ട് അതായത് നമ്മൾ റൈഡിംഗ് കംഫർട്ട് ഡ്രൈവബിലിറ്റി എല്ലാം മാക്സിമം നമുക്ക് എസ് ക്രോസ് ഡെലിവർ ചെയ്യുന്നതായിരിക്കും ഡ്രൈവിംഗ് സമയത്ത് അതുപോലെ തന്നെ ഇത് ഹൈ ടെൻസൈൽ സ്റ്റീലാണ് അതായത് അത്രയും ഹാർഡ്നെസ് ഉള്ള സ്റ്റീലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എല്ലായിടത്തും കാണാം മാരുതിയുടെ ബോഡി ചളങ്ങി അല്ലെങ്കിൽ ഈ ഇത്രയും ഭാഗം ചളങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നത് ശരിക്കും എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് അതായത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ക്യാബിനിൽ ഇരിക്കുന്ന ആൾക്കാർ സേഫ് ആവുകയാണ് വേണ്ടത് ഇപ്പോൾ ഇമ്പാക്റ്റ് ഫ്രണ്ടിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ആ ഇമ്പാക്റ്റ് ഒരിക്കലും ക്യാബിനിൽ എത്തരുത് അതായത് നമ്മൾ വണ്ടിയുടെ ഏത് സൈഡിൽ നിന്ന് ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഇമ്പാക്റ്റ് കംപ്ലീറ്റ് ബോഡി അബ്സോർബ് ചെയ്യാണ് വേണ്ടത് അതാണ് ഈ ടോട്ടൽ എഫക്റ്റീവ് കൺട്രോൾ ടെക്നോളജി എന്ന് മാരുതി എടുത്ത് പറയുന്നത് അതുപോലെ തന്നെ ക്രംബിൾ സോൺസും സോ ആ ഇമ്പാക്റ്റ് മുഴുവൻ ബോഡിയിലേക്കാണ് വരുന്നത് ഇൻസൈഡ് ക്യാബിലിരുന്ന ഫ്രണ്ട് ക്യാബിലോ ബാക്ക് ക്യാബിലോ ഇരിക്കുന്ന ആൾക്കാർക്ക് ആ ഇമ്പാക്റ്റ് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബോഡി അങ്ങനെ ചളങ്ങുന്നത് ആക്ച്വലി അതൊരു ടെക്നോളജിയാണ് ഒരു പ്രിവെൻഷൻ മെഷറാണ് ഇപ്പോൾ കാണുന്ന പെട്രോൾ എസ് ക്രോസ് ആണെങ്കിലും ലാസ്റ്റ് സെക്കൻഡറി ജനറേഷൻ പോലെ തന്നെ സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് ഡെൽറ്റ തൊട്ട് അതായത് ആൽഫ വരെ അലോയ് വീൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റ് സൈഡ് മിറേഴ്സിൻ്റെ മുകളിൽ ഇൻഡിക്കേറ്റർ സെയിം ഈ ഒരു പ്രൊഫൈലാണ് ഇതിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്
നാല് വേരിയൻസിൽ സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് സ്റ്റാൻഡേർഡ് വരുന്ന ഫീച്ചേഴ്സാണ് അലോയ് വീല്. അതുപോലെ തന്നെ എല്ലാ വേരിയൻസിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. അതിപ്പോൾ ഫ്രണ്ട് വീൽസിലാണെങ്കിലും ശരി, റിയർ വീൽസിലാണെങ്കിലും ഡിസ്ക് ബ്രേക്ക് ഇൻബിൽറ്റ് ആയിട്ടാണ് വരുന്നത്. എക്സ്ക്ലൂസിന് റിയർ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് ഡെൽറ്റ തൊട്ട് ആൽഫ വരെ റിയർ വൈപ്പർ വാഷർ ഡിഫോഗർ വരുന്നുണ്ട്. റിയർ വിൻഡ്ഷീൽഡിൽ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൽ ഇ ഡി ടെയിൽ ലാമ്പ്സ് വരുന്നത്. അത് ബോഡിയിലും അതുപോലെ തന്നെ റിയർ ഡിക്കി ഡോറിലും സ്പ്ലിറ്റപ്പ് ആയിട്ടാണ് വരുന്നത്. തൊട്ട് താഴെ നിങ്ങൾ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് കാണുന്നുണ്ടാവും. അതായത് എക്സ്ക്ലൂസിൽ വരുന്ന ഒരു ഫീച്ചറാണ് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ആക്ച്വലി സ്മാർട്ട് ഹൈബ്രിഡ് ഒരു ഡ്വൽ ബാറ്ററി സെറ്റപ്പാണ്. അതായത് സ്മാർട്ട് ഹൈബ്രിഡ് നമ്മളെ ഫ്യൂൽ എഫിഷ്യൻസി അതുപോലെ തന്നെ ബാറ്ററി ബാക്ക് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഈ സ്മാർട്ട് ഹൈബ്രിഡ്. അതായത് നമുക്ക് എക്സ്ക്ലൂസിനകത്ത് രണ്ട് ബാറ്ററി വരുന്നുണ്ട്, ഒരു മെയിൻ ബാറ്ററിയും ഒരു ലിഥിയം അയൺ ബാറ്ററിയും. ഈ മെയിൻ ബാറ്ററി ഉപയോഗിക്കുന്നത് വണ്ടിയുടെ മെയിൻ സോഴ്സുകളിലേക്കാണ്. അതായത് ഹെഡ് ലാമ്പ് അതുപോലെ തന്നെ ഇന്നർ ലൈറ്റിങ്സിലേക്കാണ് മെയിൻ ബാറ്ററി ഉപയോഗിക്കുന്നത്. ഈ ചെറിയ ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത്, ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുന്നത്, നമ്മളുടെ കോ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് യൂസ് ചെയ്യുന്നത് വണ്ടിക്കകത്തെ ചെറിയ ലൈറ്റ് സോഴ്സുള്ളൂ. അത് സ്റ്റീരിയോ, ഡാഷ് ബോർഡ്, അതുപോലെ തന്നെ ഡിക്കി ഇലൂമിനേഷൻസ്, ഫ്ലോർ ഇലൂമിനേഷൻസ് ഒക്കെയാണ് ഈ ബാറ്ററി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത്, ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, ഫസ്റ്റ് വൺ ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പാണ്. അതായത് ട്രാഫിക് സമയങ്ങളിൽ നമുക്ക് ഒരുപാട് തന്നെ ക്ലച്ച് ഔട്ടൻ്റെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ക്ലച്ച് നമ്മൾ കാലെടുക്കുന്നു, വണ്ടി അപ്പം തന്നെ ഓഫാവുന്നു. വീണ്ടും നമ്മൾ എപ്പോൾ ക്ലച്ചിൽ കാല് പ്രസ് ചെയ്യുന്നു അപ്പോഴേ വണ്ടി റീസ്റ്റാർട്ട് ആവുന്നുള്ളൂ. സെക്കൻഡ് ഒരു ഫീച്ചർ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററാണ്. നമുക്കിത് പ്രോപ്പർലി ഇത് സെൻസ് ചെയ്തിട്ട് നമ്മൾ ആർ പി എം സെൻസ് ചെയ്തിട്ട് എപ്പോഴാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മളെ വണ്ടി തന്നെ അഡ്വൈസ് ചെയ്യും. തേർഡ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ബ്രേക്ക് എനർജി റീജനറേഷനാണ്. അതായത് നമ്മളെ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഡിസലറേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന എനർജി വെറുതെ വേസ്റ്റ് ആവാതെ നമ്മളെ ബാറ്ററിയിലേക്കാണ് റീസ്റ്റോർ ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഇതിനായിട്ടൊരു സെപ്പറേറ്റ് ഇൻ്റലിജൻസ് സ്റ്റാർട്ടർ ജനറേറ്റർ മോട്ടർ തന്നെ ഇതിന് നമ്മൾ എഞ്ചിൻ സൈഡിൽ സുസുക്കി ഡെവലപ്പ് ചെയ്തിട്ട് എഞ്ചിൻ സൈഡിൽ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എക്സ്ക്ലൂസിൻ്റെ ബൂട്ട് എന്ന് പറയുന്നത് 375 liter ബൂട്ട് സ്പേസ് ആണ് നമ്മൾ പറയുന്നത്. ഇതിൽ പാസൽട്രി ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ നമുക്ക് ശരിക്കൊരു ക്യാമ്പർ ബൂട്ട് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ആക്ച്വലി നമുക്ക് ഈ പാസൽട്രി കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ശരിക്കും റിലാക്സ് ചെയ്യാൻ പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് ശരിക്കും നമ്മൾ വെയിറ്റ് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഇൻഡിവിജ്വലിന് സുഖമായിട്ട് റെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ താഴെ കാണുന്ന ഈ ട്രേ എടുത്തതിന് ശേഷം നമുക്കിത് ഇവിടെ ഒരു ടേബിൾ ടോപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാനും പറ്റും. നമുക്ക് ഇപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഫുഡോ തിങ്സോ എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ വെക്കാനും പറ്റും. അതുകൊണ്ടാണ് ഒരു ക്യാമ്പർ ബൂട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് മാറി ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഇരിക്കുന്നത് എസ്ക്രോസിൻ്റെ ആൽഫ വേരിയൻറ്റ്, അതായത് ഏറ്റവും ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള ആൽഫ. നമ്മൾ ഫുൾ ഓപ്ഷൻ എന്നൊക്കെ പറയുന്ന ആൽഫേൻ്റെ അകത്താണ് ഇരിക്കുന്നത്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതിയ എസ്ക്രോസിൽ ഓട്ടോമാറ്റിക്കും കൂടെ മാറുതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. കഴിഞ്ഞ സെക്കൻഡ് ജനറേഷനിലൊക്കെ ഡീസൽ ഓട്ടോമാറ്റിക് വന്നിരുന്നില്ല. ഈ വരുന്ന PS6 പെട്രോൾ എഞ്ചിനിൽ ഓട്ടോമാറ്റിക് AT ട്രാൻസ്മിഷനും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് മൂന്ന് വേരിയൻസിലാണ് വരുന്നത്, ഡെൽറ്റ, സീറ്റ, ആൽഫ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേരിയൻ്റാണ്, സീറ്റ തേർഡ്, ആൽഫ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഹയർ വേരിയൻറ്റ്. ഇത് മൂന്നിലും നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. 18 ആണ് മൈലേജ്, അതായത് ഫ്യൂൽ എഫിഷ്യൻസി കമ്പനി ഓഫർ ചെയ്യുന്നത്. ഇനി ജസ്റ്റ് നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് പരിചയപ്പെടാം. ആൽഫയിലേക്ക് വരുമ്പോൾ, അതായത് ഹയർ എൻഡിലേക്ക് വരുമ്പോൾ, നമ്മളീ കാണുന്നത് ലെതർ അപ്പോൾസ്റ്ററി ഇൻറ്റീരിയേഴ്സ് ആണ് വിത്ത് ആംറെസ്റ്റ്, അതുപോലെ തന്നെ സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. കംപ്ലീറ്റ് ബ്ലാക്ക് സ്പോട്ടി ഇൻറ്റീരിയേഴ്സ് ആണ് വരുന്നത്, നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ പറ്റും. സ്റ്റീറിംഗ് വന്നിട്ട് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ്. സ്റ്റീറിംഗ് ലെതർ റാപ്ഡ് സ്റ്റീറിംഗ് ആണ് വരുന്നത്. നമുക്കിതിൽ കുറച്ച് ബട്ടൺസ് കാണുന്നുണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഈ സ്മാർട്ട് പ്ലേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. തൊട്ട് താഴെ കാണുന്നത് വോയിസ് കമാൻഡ്, ഫോൺ എടുക്കാനും കട്ട് ചെയ്യാനുള്ള ബട്ടൺസ് ആണ്. റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺസ് ആണ്. അതായത് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാനും ശേഷം ക്യാൻസൽ ചെയ്യാനും അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ മീറ്റർ കൺസോൾ ആണ്. എല്ലാ വെഹിക്കിളും പോലെ RPM മീറ്റർ, സ്പീഡോ മീറ്റർ, പിന്നെ വെഹിക്കിളുടെ റിയൽ ടൈം ഇൻഫർമേഷൻസ്, ഡ്രൈവിംഗ് ടൈം, ഫ്യൂൽ എഫിഷ്യൻസി, ഫ്യൂലിന് വരുന്ന റേഞ്ച്, എന്തെങ്കിലും നമുക്ക് വാർണിങ്സ് ഉണ്ടെങ്കിൽ വാർണിംഗ് ലാമ്പ്, അതൊക്കെയാണ് നമുക്കിതിൽ വരുന്നത്. പിന്നെ ഇതിൽ മാറ്റം വന്നിട്ടുള്ളത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. മാരുതിയുടെ പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതാണ് സ്മാർട്ട് പ്ലേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ടെങ്കിലും അതിന് പുറമെ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട്
കസ്റ്റമേഴ്സ് ഒരു പ്രീമിയം ഫീൽ നൽകുന്ന രീതിയിലാണ് സ്മാർട്ട് ലൈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും വെച്ച് നമ്മളിത് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗാന, പോഡ്കാസ്റ്റ്, 24/7 ഇതെല്ലാം കസ്റ്റമേഴ്സിന് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്കിത് കിട്ടുന്നുണ്ട്. അറ്റ് എ ടൈം നമുക്ക് ഈ സിസ്റ്റത്തിൽ മൂന്ന് ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും. മൂന്ന് ഫോൺ എന്ന് പറയുന്നത്, ഒരു ഫോൺ നമുക്ക് നാവിഗേഷന് ഉപയോഗിക്കാം. ഇപ്പോൾ റിയർ സീറ്റിലിരിക്കുന്ന ആരൊക്കെ മ്യൂസിക് കൺട്രോൾ ചെയ്യണമെങ്കിൽ അയാൾക്ക് അയാളുടെ ഫോണിൽ മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത് ഞാൻ പറഞ്ഞ ഫോൺ നമുക്ക് കോളിംഗ് പേർപ്പസിനായിട്ട് ഉപയോഗിക്കാം. അറ്റ് എ ടൈം മൂന്ന് ഫോൺ നമുക്ക് കണക്ട് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന ഇത്രയും സോഴ്സിൽ നമുക്കിതിൽ നിന്ന് മീഡിയ പ്ലേ ചെയ്യാൻ പറ്റും. FM AM, ബ്ലൂടൂത്ത്, ഓക്സ് കേബിൾ, അതുപോലെ തന്നെ ഒരു ഓൺലൈൻ റേഡിയോ ആപ്ലിക്കേഷനാണ് നിങ്ങൾ കാണുന്ന ആഹാ റേഡിയോ. ഇത് നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ശേഷം ഫോണുമായിട്ട് സിങ്ക് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ അല്ലെങ്കിൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ വരുന്ന ഒരു ഫീച്ചറാണ് ഈ ആഹാ റേഡിയോ. ഗാന എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനുണ്ട്, പോഡ്കാസ്റ്റുകളുണ്ട്, News 24/7, അതൊക്കെ നമുക്ക് ഇതിലൂടെ യൂസ് ചെയ്യാൻ കഴിയും. നമ്മളിപ്പം സിങ്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ലിമിറ്ററായിട്ട് കാണിക്കുന്നത്. തൊട്ട് താഴെ നിങ്ങൾ കാണുന്നത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ACയുടെ ഡിസ്പ്ലേ കൺസോളാണ്. ഇതിൽ നോർമലി നമുക്ക് ഓട്ടോ ആണെങ്കിൽ ഓട്ടോ സെറ്റ് ചെയ്യാം. നമുക്ക് കംഫർട്ടായിട്ട് രീതിയിൽ മോഡുകൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫ്രണ്ട് വിൻഡ്ഷീൽഡ്, റിയർ വിൻഡ്ഷീൽഡ്, യൂഷ്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. തൊട്ട് താഴെ കാണുന്നത് ഓക്സ് അല്ലെങ്കിൽ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. അതിൻ്റെ ഗിയർ സ്റ്റിക്കാണ് നിങ്ങളിവിടെ കാണുന്നത്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ മൈക്ക് മുകളിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ലൈറ്റിംഗ് സ്വിച്ചസ് വരുന്നുണ്ട്. പിന്നെ ഗ്ലാസ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറിയാലോ വാനിറ്റി, കോ ഡ്രൈവർക്ക് വാനിറ്റി മിറർ, അതിനൊരു ചെറിയ ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഫോർ എ കൺവീനിയൻസ്. പിന്നെ നമ്മളെ ഇൻസൈഡ് റിയർ വ്യൂ മിറർ വന്നിട്ട് ഓട്ടോ ആണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാൽ ഞാൻ ഒന്നും കൂടെ പറയാം. രാത്രി കാലങ്ങളിൽ ബാക്കിലെ വണ്ടി വരുന്ന ലൈറ്റ് നമ്മളെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യില്ല. ഇത് ഓട്ടോ ഡിമ്മിങ് ആയിട്ട് ഇത് തന്നെ അത് സെൻസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ കാണുന്ന മ്യൂസിക് സിസ്റ്റം സപ്പോർട്ടഡ് ബൈ ഹർമൻ മ്യൂസിക്. ഹർമൻ്റെ സൗണ്ട് സിസ്റ്റം ആണ് നമ്മൾ ഈ എസ്ക്രോസിൽ ഡെൽറ്റയിലും അതുപോലെ തന്നെ സീറ്റയിലും ആൽഫയിലും യൂസ് ചെയ്തിട്ടുള്ളത്. സീറ്റ അല്ലെങ്കിൽ ആൽഫ, തേർഡ് ആൻഡ് ഫോർത്ത്, അതായത് ഫുൾ ഓപ്ഷൻ, അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനിലാണ് നമ്മൾ ഈ ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ, അതായത് ഈ സ്മാർട്ട് പ്ലേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. തൊട്ട് താഴെ ഡെൽറ്റയിൽ നമുക്ക് ഈ സ്മാർട്ട് പ്ലേ അവൈലബിൾ അല്ല, നോർമൽ ടൂഡിൻ സ്റ്റീരിയോ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രൈവർ സീറ്റിലെ കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് കൂട്ടാനുള്ള സൗകര്യം, അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് വന്നിട്ട് അഡ്ജസ്റ്റബിൾ ഹാൻഡ് റെസ്റ്റ് ആണ്, നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്കൊരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഇതിൻ്റെ അകത്തും ഉണ്ട്. ഞാൻ പറയുന്നത് ഫ്രണ്ടിൽ നമുക്കൊരെണ്ണം ഉണ്ട്, അത് കൂടാതെ ഒരു സെക്കൻഡറി ഓപ്ഷൻ ആയിരിക്കാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. രണ്ട് ചെറിയ ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. സൈഡിലാണെങ്കിൽ തന്നെ 1 ലിറ്റർ ബോട്ടിൽ വരുന്നുണ്ട്. 4 ഡോർ പാഡിലും സ്പീക്കേഴ്സ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. നമ്മൾ ഓരോരുത്തർ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് സീറ്റ് ബെൽറ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് റിയർ സൈഡിലേക്ക് പോകാം. ഇപ്പോൾ ഇരിക്കുന്നത് എസ്ക്രോസിൻ്റെ റിയർ സീറ്റിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി ലെതർ അപ്പോൾസ്റ്ററീസ് ആണ് വരുന്നത്. ഐസോഫിക്സിൻ്റെ ചൈൽഡ് സീറ്റ് ആങ്കറേജ് ഹുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. പിന്നെ സെപ്പറേറ്റ്ലി 3 പേഴ്സൺസ് ആണെങ്കിലും 3 പേർക്കും ബക്കിൾ സീറ്റ് ബെൽറ്റ് ഇത് കാണുന്നുണ്ടാവും. പിന്നെ ഹാൻഡ് റെസ്റ്റ് ആണ്. ഹാൻഡ് റെസ്റ്റിൽ 2 ചെറിയ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പ്രധാനമായും പറയേണ്ടത് 60-40 സ്പ്ലിറ്റ് അപ്പ് ആണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്കിത് ഈസി ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, ഒരാളൊക്കെ യാത്ര ചെയ്യുന്നെങ്കിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതിൽ പിന്നെ ചെറിയ നമുക്ക് 2 പൊസിഷൻസ് ഈ സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു പൊസിഷനാണ്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ കൂടെ നമുക്കൊരു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. സോ 2 റിക്ലൈനിങ് പൊസിഷൻ വരുന്നുണ്ട് എസ്ക്രോസിൻ്റെ റിയർ സീറ്റിൽ. നേരത്തെ പറയേണ്ടായി എസ്ക്രോസ് ഒരു ക്രോസ് ഓവർ ആണെന്ന്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ഉള്ളിൽ കാണുന്ന ലെഗ് സ്പേസ്, ഷോൾഡർ റൂം, അതുപോലെ തന്നെ ഹെഡ് റൂം എന്ന് പറയുന്നത്. ഒരു സെഡാൻ, അതായത് നമ്മളൊരു പ്രീമിയം സെഡാനിൽ എങ്ങനെ റിയർ സീറ്റ് കംഫർട്ട് ഉണ്ടോ അതേ ഒരു റിയർ സീറ്റ് കംഫർട്ട് നമുക്ക് ഈ എസ്ക്രോസ് തരുന്നുണ്ട്. ശരിക്കും എന്താ പറയുക, ഒരു എസ്ക്രോസ് എന്ന് പറയുന്ന ആ ക്രോസ് ഓവറിൻ്റെ എല്ലാ സെഡാൻ ഫീച്ചേഴ്സിൻ്റെ ശരിക്കും നമുക്കത് ബാക്ക് സീറ്റ് ഇരുന്നാൽ തന്നെ ആ ഫീലിംഗ് നമുക്ക് ശരിക്കും മനസ്സിലാവും. റിയർ സീറ്റിലെ കംഫർട്ട് ആണെങ്കിലും അതുപോലെ തന്നെ ലെഗ് റൂം, നമുക്ക് ഫ്രണ്ടിലേക്കുള്ള വ്യൂ, വിൻഡ്ഷീൽഡിൻ്റെ ലെങ്ത്ത്, ശരിക്കൊരു കംഫർട്ട് ഫീലിങ്ങിനാണ് എസ്ക്രോസിൻ്റെ റിയർ സീറ്റ് എന്ന് പറയുന്നത്. എസ്ക്രോസിൻ്റെ ഡെൽറ്റ തൊട്ട്, അതായത് സെക്കൻഡ് റിം തൊട്ട് ആൽഫ വേരിയൻ്റ് വരെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്.
അതായത് കീ ഫോബ്. അത് കീ ഫോബ് എൻ്റെ കയ്യിൽ നിങ്ങൾ കാണുന്നതാണ് കീ ഫോബ്. അതുപോലെ തന്നെ പുഷ് ബട്ടൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് എൻജിൻ ബട്ടൺ. ഈ കീ ഫോബ് കയ്യിലുണ്ടായിരുന്നാൽ മതി, വണ്ടിക്കകത്ത് അല്ലെങ്കിൽ ഡ്രൈവർ കയ്യിലുണ്ടായിരുന്ന നമുക്ക് വണ്ടി ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എല്ലാ വേരിയൻസിലും ഡുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്, ABS EBD ബ്രേക്ക് സിസ്റ്റം വരുന്നുണ്ട്, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് ആങ്കറേജസ് വരുന്നുണ്ട്, റിവേഴ്സ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇത്രയും ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാ വേരിയൻറ്റിലും. എസ് ക്രോസിൻ്റെ 4 ട്രിമ്മാണുള്ളത്, സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ. ഈ 4 ട്രിംസിലും ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് പക്കയായിട്ട് വരുന്നുണ്ട്. ഇത്രയും നേരം നമുക്ക് വേണ്ടി ഈ എസ് ക്രോസിൻ്റെ റിവ്യൂ നമുക്ക് വേണ്ടി പറഞ്ഞിരുന്ന ജൽറാം ആയിരുന്നു. ജൽറാം, ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചതിനും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എസ് ക്രോസിനെ പറ്റി ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ നൽകിയതിനും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. അപ്പോൾ ആളൊന്ന് ഞങ്ങൾ മാറിയിട്ടുണ്ട്. എൻ്റെ പേര് ജിതിൻ. അപ്പോൾ നേരത്തെ നമ്മൾ എസ് ക്രോസിൻ്റെ റിവ്യൂ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സയുടെ ഓണം ഓഫേഴ്സാണ്. ഓണം ഓഫേഴ്സിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ വണ്ടി നെക്സയുടെ ഇഗ്നിസ് ആണ്. ഇഗ്നിസ് നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും മാനുവൽ ട്രാൻസ്മിഷനും അവൈലബിളാണ്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഡെൽറ്റ, സീറ്റ, ആൽഫ എന്ന 3 വേരിയൻറ്റിലാണ് നമുക്ക് ഇഗ്നിസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുതന്നെ മാനുവലിലേക്ക് നോക്കുമ്പോൾ സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ എന്ന 4 വേരിയൻറ്റിൽ നമുക്ക് ഇഗ്നിസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇഗ്നിസിൻ്റെ നമ്മൾ പറഞ്ഞ എല്ലാ മോഡൽസിലും, അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനായാലും മാനുവൽ ട്രാൻസ്മിഷനായാലും, അതിലുള്ള എല്ലാ വേരിയൻസിലും നമുക്ക് ഈ ഷോറൂമിൽ ഓണോ ഓഫേഴ്സായിട്ട് ലഭിക്കുന്നത് 41,000 രൂപയുടെ ഡിസ്കൗണ്ടാണ്. ഈ ഇഗ്നിസിൻ്റെ റേറ്റിലേക്ക് നോക്കുമ്പോൾ, അതായത് ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും ബേസ് മോഡലായ ഡെൽറ്റ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ 626,000 രൂപ എക്സ്ഷോറൂം പ്രൈസും 745,000 രൂപ ഓൺ റോഡ് പ്രൈസുമാണ് ഡെൽറ്റ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഓട്ടോമാറ്റിക്കിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് എൻഡായ ആൽഫ വെർഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 746,000 രൂപ എക്സ്ഷോറൂം പ്രൈസും 883,000 രൂപ ഓൺ റോഡ് പ്രൈസിലും നമുക്ക് ഇഗ്നിസ് അവൈലബിളാണ്. ഇഗ്നിസിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും ബേസ് മോഡലായ സിഗ്മ എന്ന ഓപ്ഷന് നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 493,000 രൂപയാണ്. അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം 581,000 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് എൻഡായ ആൽഫയിലേക്ക് പോകുമ്പോൾ എക്സ്ഷോറൂം പ്രൈസായി വരുന്നത് 686,000 രൂപയും, അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം 814,000 രൂപയുമാണ് നമുക്ക് ഈ മാനുവൽ ട്രാൻസ്മിഷനിൽ ലഭ്യമാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഗ്നിസിൻ്റെ എല്ലാ വേരിയൻറ്റിനും നമുക്ക് 41,000 രൂപയുടെ ഡിസ്കൗണ്ട് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത കാണുന്ന വണ്ടി നെക്സയുടെ തന്നെ XL6 എന്ന മോഡലാണ്. ഇതിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും മാനുവൽ ട്രാൻസ്മിഷനും നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കിൽ തന്നെ സീറ്റ, ആൽഫ എന്ന 2 വേരിയൻറ്റും മാനുവലിലും അതേപോലെ തന്നെ സീറ്റ, ആൽഫ എന്ന 2 വേരിയൻറ്റിലുമാണ് നമുക്ക് ഈ വണ്ടി ലഭ്യമാകുന്നത്. ഈ വണ്ടിയുടെ ഈ ഓൺ ഓഫറിലെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 31,000 രൂപയാണ്. അതായത് നമ്മൾ പറഞ്ഞ ഓട്ടോമാറ്റിക്കിലും മാനുവലിലും സീറ്റ, ആൽഫ എന്ന 2 വേരിയൻസിലും 31,000 രൂപയുടെ ഡിസ്കൗണ്ട് നമുക്ക് എല്ലാ വേരിയൻസിലും അവൈലബിൾ ആണ്. നമ്മളിതിൻ്റെ വിലയിലേക്ക് നോക്കുമ്പോൾ, അതായത് ഓട്ടോമാറ്റിക്കിൽ സീറ്റ എന്ന വേരിയൻറ്റിന് നമ്മൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1,12,200 രൂപ എക്സ്ഷോറൂമും 1,13,24,800 രൂപ ഓൺ റോഡ് പ്രൈസും ഈ വണ്ടി അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കിൽ തന്നെ ടോപ്പ് ആൻഡ് വേരിയൻ്റായ ആൽഫയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 1,59,000 രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 1,13,92,000 രൂപയുമാണ്. XL6 മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ബേസ് മോഡലായ സീറ്റ എന്ന വേരിയൻറ്റിന് എക്സ്ഷോറൂം റേറ്റായി വരുന്നത് 991,000 രൂപയും, അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ 1,11,66,000 രൂപയുമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻ്റായ ആൽഫയിലേക്ക് വരുമ്പോൾ, അതായത് മാനുവലിൽ ടോപ്പ് ആൻഡ് വേരിയൻ്റായ ആൽഫയിലേക്ക് വരുമ്പോൾ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 1,48,000 രൂപയും, അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം 1,12,61,000 രൂപയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ അടുത്ത കാണാൻ പോകുന്ന വണ്ടി നെക്സയുടെ തന്നെ സിയാസ് ആണ്. സിയാസിലേക്ക് വരുമ്പോൾ ഇതിലും നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക്കും ട്രാൻസ്മിഷൻ ലഭ്യമാകുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിലേക്ക് നോക്കുമ്പോൾ 3 വേരിയൻറ്റിലാണ് ഈ വണ്ടി ലഭ്യമാകുന്നത്, അതായത് ഡെൽറ്റ, സീറ്റ, ആൽഫ എന്ന 3 വേരിയൻറ്റ് ലഭ്യമാകുമ്പോൾ, മാനുവലിലേക്ക് വരുമ്പോൾ അത് 5 വേരിയൻറ്റിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ, ഹൈബ്രിഡ് എന്ന ടോപ്പ് ആൻഡ് വേരിയൻ്റ് ടോട്ടൽ 5 വേരിയൻറ്റിൽ നമുക്ക് മാനുവലിൽ ഈ വണ്ടി ലഭ്യമാകുന്നുണ്ട്. ഈ വണ്ടിക്ക് ഈ ഷോറൂമിൽ ഇപ്പോൾ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 45,000 രൂപയാണ്. അതായത് നമ്മളീ പറഞ്ഞ ഓട്ടോമാറ്റിക്കായാലും മാനുവലായാലും എല്ലാ ഓപ്ഷനിലുള്ള വണ്ടിക്കും 45,000 രൂപയുടെ ഡിസ്കൗണ്ട് ഓണം പ്രമാണിച്ച് നെക്സ നമുക്ക് തരുന്നുണ്ട്. ഇനി നമ്മളിതിൻ്റെ വിലയിലേക്ക് നോക്കുമ്പോൾ, അതായത് ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും ബേസ് മോഡലായ ഡെൽറ്റയ്ക്ക് എക്സ്ഷോറൂം പ്രൈസായി വരുന്നത് ഏകദേശം 997,000 രൂപയാണ്.
അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ 1,172,000 രൂപയാണ് ഓൺ റോഡിൽ നമുക്ക് ഈ വണ്ടി ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കൽ ടോപ്പിൻ്റെ വേരിയൻ്റായ ആൽഫയിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 1,117,000 രൂപയാണ് വരുന്നത്. അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം 1,340,000 രൂപയ്ക്കാണ് നമുക്ക് ഈ വണ്ടി ലഭ്യമാകുന്നത്. മാനുവലിലേക്ക് വരുമ്പോൾ ഏറ്റവും ബേസ് മോഡലായ സിഗ്മയുടെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 837,000 രൂപയും അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം 988,000 രൂപയുമാണ്. അതേപോലെ തന്നെ മാനുവലിൻ്റെ ടോപ്പ് വേരിയൻ്റായ ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ഏകദേശം 1,015,000 രൂപ എക്സ്ഷോറൂം പ്രൈസ് വരുമ്പോൾ അത് ഓൺ റോഡിലേക്ക് വരുന്നത് 1,220,000 രൂപയാണ്. ഓണോ ഓഫേഴ്സിൽ നമുക്ക് നെക്സയിൽ ലഭ്യമായിട്ടുള്ള അവസാനത്തെ വണ്ടി ബലേനോവാണ്. ബലേനോയിലേക്ക് നോക്കുമ്പോഴും നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ലഭ്യമാകുന്നുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനിൽ നമുക്ക് 4 വേരിയൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ അവൈലബിൾ ആണ്. സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ എന്ന 4 വേരിയൻറ്റ് അവൈലബിൾ ആണ്. അതേപോലെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഡെൽറ്റ, സീറ്റ, ആൽഫ എന്ന 3 വേരിയൻറ്റിലാണ് നമുക്ക് ഈ വണ്ടി ലഭ്യമാകുന്നത്. ഇനി ഈ വണ്ടിക്ക് ഇവിടെ ഓഫർ നമുക്ക് ലഭ്യമാകുന്നത്, അതായത് ഈ പറഞ്ഞ എല്ലാ വേരിയൻറ്റിനും നമുക്ക് ഓഫർ ലഭ്യമാകുന്നത് 31,000 രൂപയുടെ ഡിസ്കൗണ്ട് ആണ്. ഓൺ ഓഫർ 31,000 രൂപയുടെ ഡിസ്കൗണ്ട് ആണ് നമുക്ക് ഈ പറഞ്ഞ വേരിയൻറ്റിന് എല്ലാത്തിനും ബലേനോയുടെ എല്ലാ വേരിയൻറ്റും നമുക്ക് ലഭ്യമാകുന്നത്. മാനുവൽ ട്രാൻസ്മിഷനിൽ നോക്കുമ്പോൾ ഏറ്റവും ബേസ് വേരിയൻ്റായ സിഗ്മയുടെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 575,000 രൂപയാണ്. അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് 685,000 രൂപയ്ക്കാണ്. അതേപോലെ തന്നെ അതിൻ്റെ ടോപ്പിൻ്റെ വേരിയൻ്റായ ആൽഫയിലേക്ക് വരുമ്പോൾ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 777,000 രൂപയും അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം 918,000 രൂപയ്ക്കും നമുക്ക് ഈ വണ്ടി ലഭ്യമാകുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഡ്രൈവിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബേസ് വേരിയൻ്റായ ഡെൽറ്റയ്ക്ക് എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 789,000 രൂപയും അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 932,000 രൂപയുമാണ്. അതേപോലെ തന്നെ ടോപ്പ് വേരിയൻ്റായ ആൽഫയിലേക്ക് വരുമ്പോൾ എക്സ്ഷോറൂം പ്രൈസ് 910,000 രൂപയും ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,071,000 രൂപയുമാണ്. ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ചെയ്ത എസ് ക്രോസിൻ്റെ റിവ്യൂസും കൂടാതെ ഈ ഓണം ഓഫേഴ്സും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് വണ്ടിയുടെ ബുക്കിംഗ്സ്, ടെസ്റ്റ് ഡ്രൈവ്സ്, എൻക്വയറീസ് ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നെക്സ ഷോറൂമായി ബന്ധപ്പെടാവുന്നതാണ്. ഇതിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ക്യാമറമാൻ ജിതിനൊപ്പം ഷെറിൻ അബ്ദുൾ അസീസ് സൈനിങ് ഓഫ്.